ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ പ്ലസ് ടു ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞു. പല കുട്ടികളും പ്രതീക്ഷിച്ച പോലെയല്ല ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. പലരും നല്ല പ്രതീക്ഷയോടുകൂടെയാണ് എക്സാം ഹാളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോഴാണ് ആകെ എല്ലാ പ്രതീക്ഷയും എന്ത് ചെയ്ത് അസ്തമിച്ച് പോയത്. കാരണം നമ്മൾ പഠിച്ച ഒരു ക്വസ്റ്റ്യൻസ് പോലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നില്ല. ഏകദേശം രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ഇല്ലാതെ ബാക്കി ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പല കുട്ടികളും നല്ല ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. കുട്ടികൾ മാത്രമല്ല, ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. കാരണം കുട്ടികൾ പഠിപ്പിച്ചു കൊടുത്ത, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പഠിപ്പിച്ചു കൊടുത്ത പല ക്വസ്റ്റ്യൻസും നമ്മുടെ പ്ലസ് ടു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പല കുട്ടികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സാം റീടെസ്റ്റ് ഉണ്ടാവുമോ, അതല്ലെങ്കിൽ വാല്യുവേഷൻ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ പല കുട്ടികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സാം ഒരിക്കലും നമുക്ക് എന്ത് റീടെസ്റ്റ് നടത്താൻ ചാൻസ് കുറവാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ വാല്യുവേഷൻ ലിബറൽ ആക്കാനാണ് ചാൻസ്. അപ്പോൾ എല്ലാവരും എഴുതി കഴിഞ്ഞാൽ, അതായത് ഞാൻ നിങ്ങളോട് എന്നും പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് എന്തൊക്കെ വന്നു കഴിഞ്ഞാലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ സമ്മറിയെങ്കിലും എഴുതിക്കുന്നത് ഞാൻ ഇന്നും പറയാറുണ്ടായിരുന്നു. ക്ലിയറായോ? അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക്, കുഴപ്പമില്ലാത്തൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. കാരണം അത്രമാത്രം നമ്മളൊരു ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ പ്ലസ് ടു ഇംഗ്ലീഷ് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. ക്ലിയറായോ? അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.